Prove that tan inverse 2 by 11 plus tan inverse 7 by 24 equals tan inverse 1 by 2. അങ്ങനെ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എൽ എച്ച് എസ് എഴുതാം. എൽ എച്ച് എസ് എന്താണ്? ടാൻ ഇൻവേസ് 2/11 പ്ലസ് ടാൻ ഇൻവേസ് 7/24. ഇത് ടാൻ ഇൻവേസ് 1/2 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ചെയ്തു പോവാം. ഇതൊരു ഫോർമുല അല്ലേ, നോക്കിക്കേ. ടാൻ ഇൻവേസ് എക്സ് പ്ലസ് ടാൻ ഇൻവേസ് വൈ ഫോർമുല അല്ലേ. ടാൻ ഇൻവേസ് എക്സ് പ്ലസ് ടാൻ ഇൻവേസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേസ് എക്സ് പ്ലസ് വൈ ബൈ വൺ മൈനസ് എക്സ്. ഇങ്ങനെയൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഇതെന്തെന്ന് വരും? ടാൻ ഇൻവേസ് എന്തെന്ന് വരും? ടാൻ ഇൻവേസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2/11 അല്ലേ. 2/11 പ്ലസ് 7/24 ദി ഹോൾ ഡിവൈഡഡ് ബൈ 1 - 2/11 ഇൻറ്റു 7/24. ഇതിങ്ങനെ വരുന്നു ഈക്വൽസ്. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 11 × 24 24 × 10 = 250. അതിൻ്റെ കൂടെ ഒരു 24 കൂടെ കൂട്ടണമല്ലേ. 264 ക്രോസ് ആയിട്ട് കുളിക്കാം. 2 × 24 = 48. 7 × 11 = 77. ദി ഹോൾ ഡിവൈഡഡ് ബൈ 1 - 2 × 7 = 14. ഡിവൈഡഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനാണല്ലോ. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. 11 × 24 എന്ന് പറയുന്നത് 264. 264. ദാറ്റ് ഈസ് 48 ഉം 77 ഉം 125. ഇവിടെയൊക്കെ ടാൻ ഇൻവേസ് ഉണ്ടേ. ടാൻ ഇൻവേസ് അപ്പോൾ ടാൻ ഇൻവേസ് ഇത് 125. 125 ഡിവൈഡഡ് ബൈ 1 - 14 / 264 ഉണ്ട്. ഡിവൈഡഡ് ബൈ 1 - 14 / 264. അപ്പോൾ അത് ക്രോസ് ആയിട്ട് 1 കുറയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 264 1 × 264 minus 1 × 14 = 40. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഇൻറ്റു ഇതും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 125 ÷ 264 - 14 = 250. ടാൻ ഇൻവേഴ്സ് കട്ട് ചെയ്ത് കളയാം. 1/2 കിട്ടി. ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് കിട്ടി. കണ്ടു, വളരെ എളുപ്പത്തിന് അത് കിട്ടി. അതിൻ്റെ ആ എങ്ങനെയാണ് അതിൻ്റെ ആ കാൽക്കുലേഷൻസ് എങ്ങനെയാണ്, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പ്രോബ്ലം ആയിരുന്നു. ഓക്കെ. 2 ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 31/17. പ്രൂവ് ദാറ്റ്. ഇതിങ്ങനെ പ്രൂവ് ചെയ്യണം. ഇത് എന്ന് പറയുന്നത് ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 ടാൻ ഇൻവേഴ്സ് 1/2 അല്ലേ. 2 ടാൻ ഇൻവേഴ്സ് x എന്ന് പറയുന്നത് എന്താണ്? ഫോർമുല അനുസരിച്ച് ടാൻ ഇൻവേഴ്സ് 2 × 1 - x² ആണ്. 2 × 1 - x² ആണ് ആ ഫോർമുല വെച്ച്. അപ്പം അത് വെച്ച് 2 ടാൻ ഇൻവേഴ്സ് x നമുക്ക് എന്ത് എഴുതാം? 2 ടാൻ ഇൻവേഴ്സ് x 2 ടാൻ ഇൻവേഴ്സ് 1/2 ഈക്വൽസ് നമുക്ക് എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് 2x. അപ്പം 2 × 1/2 ഡിവൈഡഡ് ബൈ 1 - x² 1 - 1/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോയി.
1 1 minus 1 by 4 that is tan inverse 1 minus 1 by 4 nu parayumbodhu 3 by 4 3 by 4 that is tan inverse 3 by 4 namu tirichidum 4 by 3 idu kitti idana endha 2 tan inverse 1 by 2 2 tan inverse 1 by 2 endana manasayile tan inverse 4 by 3 aanu ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടു ടാൻ ഇൻവേഴ്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൺ ബൈ സെവൻ ആണ്. ടു ടാൻ ഇൻവേഴ്സ് വൺ ബൈ ടു പ്ലസ് ടാൻ ഇൻവേഴ്സ് വൺ ബൈ സെവൻ അതാണ് ടാൻ ഇൻവേഴ്സ് തേർട്ടി വൺ ബൈ സെവൻറ്റീൻ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? ടു tan inverse 2 tan inverse tho ni namak endha nu ariya endha adu tan inverse 4 by 3 adu kandupidichu plus tan inverse 1 by 7 appo tan inverse x plus tan inverse y alle aa formula ubayogikkalo endana tan inverse x plus tan inverse y adu endana tan inverse x plus y divided by 1 minus xy. Pa formula is this. Appo idendha irikkum tan inverse x plus y 4 by 3 plus 1 by 7 divided by 1 minus 4 by 3 into 1 by 7. Anganeyaanallo varendathu. Is equal to tan inverse. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ടു ത്രീ ഇൻറ്റു സെവൻ ട്വൻറ്റി വൺ ഫോർ ഇൻറ്റു സെവൻ ട്വൻറ്റി എയ്റ്റ് വൺ ഇൻറ്റു ത്രീ ത്രീ ട്വൻറ്റി എയ്റ്റ് ആണ് ത്രീ ഹോൾ ഡിവൈഡ് ബൈ വൺ മൈനസ് ഫോർ ഇൻറ്റു വൺ ഫോർ ത്രീ ട്വൻറ്റി വൺ അത് നമുക്ക് എന്ത് എഴുതാം? ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 28 പ്ലസ് 3 എന്ന് പറയുന്നത് 31 ആണ്. 31 ഡിവൈഡ് ബൈ 21 ഡിവൈഡ് ബൈ 1 മൈനസ് 4 ബൈ 21. അപ്പോൾ 21 ഇവിടെ ഇട്ടു, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 21 21 മൈനസ് 1 ഇൻറ്റു 4 4. നമുക്ക് അങ്ങനെ ചെയ്യാലോ. ഈക്വൽസ് tan inverse b 21 e 21 കട്ട് ആക്കി കളയാം. അപ്പോൾ 31 ഡിവൈഡഡ് ബൈ 21 മൈനസ് 7 17 അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയുള്ളൂ സംഭവം. ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഓക്കേ.